അരിക്കൊമ്പനെ കൂട്ടിൽ പിടിച്ചിടണം എന്ന് നിരവധി പേർ പറയുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അരിക്കൊമ്പൻ വിഷയത്തിൽ രൂക്ഷ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയിലെ അംഗമായ ഡോക്ടർ പി എസ് ഈസ. അരിക്കൊമ്പനെ കൂട്ടിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അരിക്കൊമ്പൻ കമ്പം ടൗണിൽ ഇറങ്ങി പരാക്രമം തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അരിക്കൊമ്പൻ ചിന്നക്കനാലിലും പാടില്ല, വേറൊരിടത്തും വിടാനും പാടില്ല, അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനും കഴിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഇതിന് പിന്നെ എന്ത് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആന ടൗണിൽ ഇറങ്ങിയതിൽ പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ഡോക്ടർ ഈസ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ ഈസ പറയുന്നത്. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അരിക്കൊമ്പൻ തിരിച്ചെത്താൻ 10% വരെയൊക്കെ സാധ്യതയുണ്ടെന്ന് ചിന്നക്കനാലിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഇറക്കിവിടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ്. കാരണം ദൂരം കുറവായിരുന്നു. നമ്മൾ ആദ്യം നിർദ്ദേശിച്ച സ്ഥലം പറമ്പിക്കുളമായിരുന്നു. അവിടെ നിന്ന് ചിന്നക്കനാലിലേക്ക് ധാരാളം ദൂരമുണ്ടായിരുന്നു. പെരിയാറിൽ വിട്ടാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് അന്നേ നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രമാത്രം ജനവാസമുള്ള, ഗതാഗതമുള്ള, വാഹനങ്ങൾ വളരെയധികം പോകുന്ന ഈ സ്ഥലത്തുകൂടി തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമ്മൾ വിലയിരുത്തിയത്. എന്തായാലും ആനയുടെ സഞ്ചാരദിശ മനസ്സിലാക്കുന്നതിനാണ് റേഡിയോ കോളർ വനംവകുപ്പ് ഘടിപ്പിച്ചിരിക്കുന്നത്. എവിടേക്കാണ് ആനയുടെ സഞ്ചാരമെന്ന് കണ്ടുപിടിക്കാൻ അതുവഴി സാധിക്കും. അതനുസരിച്ച് അരിക്കൊമ്പനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിക്കും. ആന ടൗണിൽ ഇറങ്ങിയതിൽ പ്രത്യേകിച്ച് ആശങ്കയുടെ കാര്യമില്ല. ആന ജനവാസ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുമ്പോഴും കടുവ ഇറങ്ങുമ്പോഴും അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. അതായത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുക. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനം സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ വനം വകുപ്പോ റവന്യൂ വിഭാഗമോ അവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആനയ്ക്ക് മാത്രമല്ല ജനത്തിനും അത് അപകടകരമാണ്. ആന വാലും പൊക്കി ഓടുന്ന ഒരു ചിത്രം ചാനലിൽ കണ്ടിരുന്നു. അത് പേടിച്ചു തന്നെയാണ് ഓടുന്നത്. പക്ഷെ അത് തിരിഞ്ഞു നിന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ജനങ്ങൾ ഇതിന്റെ പിന്നാലെ പോകരുത്. അത് വനം വകുപ്പിന് വിട്ടുകൊടുക്കുക. ഈ പ്രശ്നം ഏതു രീതിയിൽ നേരിടണമെന്ന് അവർക്കറിയാം. ഇപ്പോൾ ആന വന്നിരിക്കുന്നത് കമ്പത്തിന് സമീപത്തെ പുളിമരങ്ങൾ ഉള്ളിടത്താണ്. അത് പെരിയാറിന്റെ താഴ്വാരമാണ്. ലോവർ ക്യാമ്പ് വഴി ആന തിരിച്ചു പോകാനും അല്ലെങ്കിൽ നേരെ പോയി ചിന്നമന്നൂർ വഴി മുകളിലേക്ക് കയറാനും സാധ്യതയുണ്ട്. ജനത്തെ നിയന്ത്രിക്കണമെന്ന് താൻ പറഞ്ഞത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആന വന്നുകഴിഞ്ഞാൽ ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ട ആന തിരിച്ചു വരുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരം ചെറിയ റിസ്ക് എല്ലാം ഇതിലുണ്ട്. രണ്ടു രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. എല്ലാത്തിനെയും കൂട്ടിലാക്കുക, എല്ലാത്തിനെയും കൊല്ലുക എന്ന സമീപനം ശരിയല്ല. അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കുന്നത്. മാനുഷികം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, അല്ലെങ്കിൽ മൃഗീയം എന്ന് മനുഷ്യന്മാരെ പറയേണ്ടി വരും എന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.